ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും മീൻ എടുക്കായിരുന്നു. ഇപ്പൊ കണ്ട അവിടെ വെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ട്. അല്ല ഇതിൻ്റെ അടി കൂടെ തന്നെ പോണം. അപ്പം മച്ചന്മാർ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു വാക്ക് പാലിക്കലാണ്. അതായത് നമ്മളിപ്പോൾ പോണത് ഒരു വെള്ളച്ചാട്ടത്തേക്കാണ്. നമ്മൾ മുന്നേ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വെള്ളമുള്ള ടൈമിൽ വരും, ഇവിടെ വെള്ളമുള്ള കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കുന്നു. അപ്പോൾ ദേ ഞാൻ ആ വാക്ക് പാലിക്കുകയാണ്. ഇവിടെ വെള്ളമുണ്ട്, അത്രയും ഓവറായിട്ട് വെള്ളമില്ലെങ്കിലും നല്ല വേണ്ട രീതിയിൽ നല്ല ഭംഗിയിൽ തന്നെ വെള്ളമുണ്ട്, നല്ല വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇവിടുത്തെ മൂന്ന് സ്റ്റെപ്പിലുള്ള വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചിരുന്നു. ഞാൻ അന്ന് വന്നപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് ഞാൻ താഴത്തേക്ക് ഇറങ്ങി കാണിച്ചിരുന്നു. ഇതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഇതിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയി അപ്പുറത്തേക്ക് ചാടും. ഈ വെള്ളം വരുന്നത് എവിടെ നിന്നാണ് അറിയും? നേരെ മുകളിന്നാണ് വരുന്നത്. ഇവിടെ കണ്ട ഒരു കെട്ട് പോലുണ്ട്, ഈ കെട്ടും ഇങ്ങനെ നല്ല ഭംഗിയിൽ ചാടിയിട്ട് അടിക്ക് ഒഴുകിപ്പോകും. അപ്പോൾ ഇതാണ് ആ കെട്ട്. ഞാനിപ്പോൾ കെട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. കോൺക്രീറ്റ് കൊണ്ടൊരു കെട്ട് കെട്ടി വെക്കാണ് വെള്ളം തറഞ്ഞെടുത്താൽ. പക്ഷേ ഇവിടെയൊക്കെ മണ്ണ് കീറിയിട്ടാണ്, ഇതേ മുകളിൽ വെള്ളം ഒലിച്ച് വരുന്നത്. അപ്പോൾ ദേ ഈ കെട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, ദേ വെള്ളം വരുന്ന വഴി കണ്ട. ഇതാണ് നമ്മൾ വന്ന വഴിയിട്ടാണ്. വെള്ളം ഇവിടെ നിന്ന് അങ്ങ് ചാടി ഒലിച്ചു പോവാണ് നല്ല ഭംഗിയിൽ. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി നേരം നടന്ന് ഞാൻ കാണിച്ചുതരാം ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോയി എന്താണെന്ന്. അപ്പോൾ ഇതിൽ അങ്ങ് നടന്ന് പോയി കഴിഞ്ഞാൽ കമ്പി കണ്ടിട്ടാണ്, സൂക്ഷിച്ച് നടക്കണം. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ട സ്റ്റെപ്പ് കണ്ട, ഇത് ചെറുക്കേ കൂടി ഭാഗത്തേക്ക് അങ്ങോട്ട് വേറൊരു ഭാഗത്തേക്കാണ് ഇറങ്ങണത്. അപ്പോൾ ഈ ഒരു കെട്ടും ഇവിടെ ആൾക്കാർ സഞ്ചരിച്ചിരുന്നു ആദ്യം. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒരു എന്താ പറയുക, ഒരു റിസോർട്ടല്ല, ഒരു ഇതുണ്ട്, ഒരു കൃഷി പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ ഇതേ ഇതാണ് വെള്ളം ഒലിച്ചതിൻ്റെ ഭാഗം. ഇങ്ങോട്ട് കയറി പോകാൻ പറ്റും, പക്ഷേ ഞാനിപ്പോൾ കയറി പോകുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളീ ഒരു വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളൂ. കാരണം ഞാൻ എന്താ കയറി പോകാത്ത വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതാണ് ഞാൻ കൂടുതലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തത്. അപ്പോൾ നമുക്ക് ഈ താഴത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോവാം. ഇതാണ്, കണ്ടില്ലേ? വെള്ളം ഇവിടെ നിൽക്കണു, കെട്ടി നിൽക്കണു, എന്നിട്ട് ഇതിൽ നിന്ന് അങ്ങോട്ട് ചാടി പോകുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. ഞാൻ മോളിക്ക് കയറി പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങി ഇങ്ങനെ ഇതിലേ ഇങ്ങനെ ഇറങ്ങി പോവാം. വന്ന വഴിയൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് താഴത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇറങ്ങി, ഇനി നമുക്ക് പോകേണ്ട വഴി അവിടെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ വെള്ളം ഒഴുകി പോകണത് കാണട്ടോ, കണ്ടില്ലേ? അങ്ങോട്ട് ചാടുന്ന ഭാഗമൊക്കെ അതിലേ അങ്ങ് ചാടിപ്പോവും. അപ്പോൾ നമുക്ക് അതിലേ ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ കുറച്ച് സൂക്ഷിച്ചൊക്കെ നടക്കണം, കാരണം നല്ല വഴുക്കലൊക്കെ ഉണ്ടാവാം. ഈ ഒരു മഴ കണ്ടില്ലേ വീണെടുക്കുന്നത് ഇങ്ങനെ ക്രോസായിട്ട്? ഇതൊക്കെ ശരിക്കും ഭംഗിയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ നടക്കുമ്പോഴൊക്കെ. അപ്പോൾ എൻ്റെ ചെരുപ്പ് വരുമ്പോഴേക്കും ഒന്ന് പൊട്ടിയായിരുന്നു, കാരണം ഞാൻ ചെരുപ്പിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ചെരുപ്പിടാന്നാണ് നടക്കുന്നത്. കുറച്ച് സൂക്ഷിച്ചിട്ട് നടക്കണം, കുറച്ച് റിസ്ക് ഉണ്ട്, പക്ഷേ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ശ്രദ്ധിച്ച് നടന്നാൽ ഒരു അപകടങ്ങളും പറ്റാണ്ട് ഇറങ്ങി പോകാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് കാണാൻ വെള്ളച്ചാട്ടം, കണ്ടില്ലേ? നമുക്ക് വെള്ളച്ചാട്ടം നോക്കി നടന്നു നമ്മൾ നിലത്ത് വീഴും. അതുകൊണ്ട് കൂടുതൽ സൂക്ഷിച്ച് നടക്കാം. ഇത് കണ്ട വെള്ളം ചാടുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, അങ്ങോട്ടാണ് പോകണത് നമ്മൾ. പതുക്കെ നടന്ന് നടന്ന് പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് അവിടേക്ക്. അപ്പോൾ ഇറങ്ങിപ്പോണ വഴി ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കട്ട് ചെയ്ത് കാണിക്കണുള്ളൂ. എന്നു വെച്ച് കഴിഞ്ഞാൽ എന്നെ വഴി കാണിക്കാൻ തന്നെ കാരണം ഇറങ്ങിപ്പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുള്ള വഴിയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വെള്ളച്ചാട്ടത്തേക്കാണ് നമ്മൾ ചെല്ലണത്. മൂന്ന് സ്റ്റെപ്പായിട്ടാണുള്ളത്. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ് ഒഴുകി പോണത്. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലേക്ക് പോവാം, കാരണം അതാണല്ലോ അതിൻ്റെ ഫീല്. അങ്ങനെ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലെത്തി. ഏ ഒഴുകിപ്പോണ ഭാഗം മൂന്നാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്, ചാടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആരൊക്കെ വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും മൈൻഡ് വെക്കാണ്ട് നമുക്ക് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് അങ്ങ് പോവാം. ഞാൻ ആ വെള്ളമില്ലാത്ത ടൈമിൽ വന്നപ്പോൾ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല എൻ്റെ തമ്പ് ലൈനിൽ സുന്ദരി വെള്ളച്ചാട്ടം അല്ലേ? കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കണ്ടില്ലേ വെള്ളം നല്ല ഭംഗിയിൽ ചാടി അവിടെ നിന്ന് ഒലിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മറ്റേ ബാഹുബലിത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? പ്രഭാസ് മറ്റേ താഴത്ത് പോയി നിൽക്കുന്നത് ഇങ്ങനെ ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ? ഇതാണ് രണ്ടാം സ്റ്റെപ്പ് വെള്ളച്ചാട്ടം. നമ്മൾ അവിടെ കണ്ട വെള്ളം ഇതേപോലെ നല്ല ഭംഗിയിൽ ഇവിടെ ഇങ്ങനെ ചാടിയിട്ടാണ് ഒലിച്ചു പോകുന്നത്. നല്ല ഭംഗിക്ക് വേണ്ടി രണ്ട് പാറയും കൂടി ഉണ്ട് അവിടെ. സത്യം പറഞ്ഞാൽ ഇത് പ്രകൃതി തന്നെത്താനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് തോന്നും. കാരണം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലായിട്ട് കറക്റ്റ് രണ്ട് പാറകൾ നല്ല ഭംഗിയിൽ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് രണ്ട് പാറകൾ ഇതേപോലെ അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയിൽ വെള്ളച്ചാട്ടം കാണുന്നു. ഞാൻ മുന്നേ കൂടെ വന്നപ്പോൾ കുളിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കാണിച്ചിരുന്നില്ല നേരത്തെ, അങ്ങോട്ടൊക്കെ കയറിപ്പോയിട്ടുണ്ട്. പിന്നെ താഴത്തെ സ്റ്റെപ്പിലും പോയി കുളിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളൊരു ദൗത്യത്തോട് കൂടിയിട്ടാണ് വന്നു നോക്കുന്നത്. ദേ ഇതാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ കറക്റ്റുള്ള ഭംഗി. എന്ത് രസമാണ് നോക്കിയേ. നമ്മുടെ ട്രാക്ഷൻ ഫോർ പറഞ്ഞ പോലെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നേ വന്നിട്ട് മറ്റേ പാട്ടിൽ നമ്മുടെ ലൈഫ് ഓഫ് ആണ് ആ ഒരു പാട്ടും വെച്ച് കേൾക്കും കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ഇന്ന് വേറെ തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഒന്ന് നനഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമ്മൾ ചെറുതായിട്ട് വെള്ളത്തിൽ ഒന്ന് നനഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ച് പോവാം, നമുക്ക് അടിയിൽ ചെപ്പിക്കിറങ്ങാം. വല്ലാണ്ട് നനഞ്ഞില്ലേക്കാണ് നമുക്ക് ഇനി അടിയിൽ ചെപ്പിക്കിറങ്ങുമ്പോൾ വഴുക്കുന്നുണ്ടാവും. ഇതാണ് നമ്മൾ ഇനി അടിയിലോട്ട് ഇറങ്ങുന്നത്. ഇതുവരെ ഇറങ്ങിയേക്കാളും കുറച്ചുകൂടി ദുഷ്കരമായ പാതയാണ് ഇനി അങ്ങോട്ട്. കാരണം രണ്ടാമത്തെ സ്റ്റെപ്പ് വരെയാണ് കൂടുതൽ ആൾക്കാർ വരുള്ളൂ. ഇതിൻ്റെ താഴത്തേക്ക് അധികം പേരൊന്നും ഇറങ്ങാറില്ല, പലർക്കും അറിയില്ല, അതാണ് വേറെ സത്യം. ഇറങ്ങി നോക്കാറില്ല. അപ്പോൾ അവിടെ വരെ വന്നാൽ ഇത്ര നല്ല വ്യൂ കണ്ടിട്ട് അവർ പോവും, ഇതിൻ്റെ ഇടയിൽ എന്താണെന്ന് നോക്കാൻ പോവില്ല. ഇവിടുത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി പോയിട്ടോ വീഴാൻ വേണ്ടിയിട്ട്, കാരണം ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കി നടന്നതാ. അതുകൊണ്ടാണ് ചെറിയ മുള്ളോ മുള്ളി ചെടികളൊക്കെ ഉണ്ടിട്ട് അവിടെ. അപ്പോൾ സൂക്ഷിച്ചു വേണം നടക്കണമെങ്കിൽ. അപ്പോൾ അതേ നല്ല വേരുകളൊക്കെ വേണ്ട. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ നടന്നിട്ട് വേണം മൂന്നാമത്തെ സ്റ്റെപ്പിക്ക് എത്താൻ. നമുക്ക് ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റെപ്പ് കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്ന് നോക്കാം. ഞാൻ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം. കാലമ്പഴമൊക്കെ മുള്ളു കുത്തിയിട്ടുണ്ടാ ചെറുതായിട്ട്. അത് ഞാൻ നോക്കി നടക്കാനിട്ടാണ് ഡേ ആ സൈഡിൽ കാണുന്നുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടി ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇറങ്ങി പിടിച്ചിറങ്ങാൻ വേണ്ടി കുറേ വള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വെള്ളച്ചാട്ടം. ഒന്നാമത്തെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് വെള്ളച്ചാട്ടം. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റേ പോലെ ഇങ്ങനെ പരന്നിട്ടല്ല ചാടുന്നത്. ഇതൊരു സൈഡിൽ നിന്ന് ചേർന്നത്, നമ്മുടെ അതിരപ്പിള്ളിയിലൊക്കെ ഒരു സൈഡിൽ കൂടെ ചേർന്നില്ല, അതേപോലത്തെ ഒരു ചെറിയ വെള്ളച്ചാട്ടമാണിത്. ഇത് അത്ര വലുതല്ല, ചെറുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പും വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഇതാണ്. മറ്റേത് മുകളിൽ നിന്ന് ഒലിച്ച് വരുന്നതാണ് ആദ്യത്തെ. രണ്ടാമത്തെ സ്റ്റെപ്പ് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നല്ല പരന്ന് ആക്കണതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങി കുറച്ചുകൂടി അടുത്തേക്ക് പോവാം. ഈ ഭാഗമൊക്കെ കൂടുതൽ വഴുക്കലുണ്ട്, കാരണം ഇവിടെ നിന്നും ആരും അങ്ങനെ വരാറില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. അതിൻ്റെ ഇടുത്തേക്ക് കുറച്ച് സൂക്ഷിച്ച് നടക്കണം. കുപ്പിച്ചില്ലുകളൊക്കെ കുറവാണ്, പക്ഷെ പൊട്ടിച്ചിട്ടില്ല ബീറും കുപ്പി. എന്നാലും അവിടെയൊക്കെ കുറച്ച് കുപ്പിച്ചില്ല എടുക്കുന്നുണ്ട്. ഓരോരുത്തരൊക്കെ ഈ ബീറും കുപ്പിയും ഞങ്ങളെ കൊണ്ട് വന്നിട്ട് മാക്സിമം ഇങ്ങനത്തെ സ്ഥലത്ത് കാണാൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതേ നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒളിച്ച് പോകുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്ന് വന്നപ്പോൾ ഞാൻ കുളിക്കാൻ വന്നപ്പോൾ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന നമ്മളൊരു തരി പോലെ നനയാണ്ട് നിൽക്കട്ടോ. തരി പോലെയല്ല, നമ്മൾ എന്തായാലും നനയും. പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ നനയുന്ന ഒരു ഫീൽ കിട്ടാണ്ട്, അത് വെള്ളം മേത്തേക്ക് അധികം ആവാണ്ട് നിൽക്കാനൊക്കെ ഉള്ളൂ ഗ്യാപ്പ് തന്നെ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്നിട്ടൊക്കെ ഉണ്ട് ഈ വെള്ളം ചാടാൻ്റെ ബാക്കിൽ നിന്ന്. അപ്പോൾ ദേ കണ്ടില്ലേ എൻ്റെ ഭംഗി, ഇത് കുഞ്ഞൻ വെള്ളച്ചാട്ടാണ് ലാസ്റ്റത്തെ. അതേ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. പക്ഷെ ഇപ്പം മരങ്ങളൊക്കെ ഇങ്ങോട്ട് നിൽക്കണ കാരണം നമുക്കത് ശരിക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഈ വഴി ഇങ്ങോട്ട് ഒലിച്ച് പോകണ ആ ഒരു ഭാഗത്തേക്ക് ഒന്ന് പോവാൻ നമ്മളിപ്പോൾ വെള്ളത്തേക്ക് ഇറങ്ങണില്ലല്ലോ കാര്യമായിട്ട്. അല്ലെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള, അതായത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്ത് ഒന്നും പോവാത്തതും അങ്ങനത്തെ വെള്ളമൊന്നും ചെയ്യാത്തത്. നമ്മൾ മുന്നോട്ട് ഒന്ന് വീഡിയോ എടുത്ത് വന്ന് വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വെള്ളമുള്ള ഭാഗം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ ഒരാളെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, കാരണം ഇവിടെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് വരിക. അല്ലാണ്ട് എൻ്റെ ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിച്ച് ഇവിടേക്ക് വരുന്നവർ അതിൻ്റെ ഭാവി ഭവിഷ്യത്തുകളോട് ആലോചിക്കുക, എന്താണ് വരാളെന്ന് ചിന്തിക്കുക, അതിന് ശേഷം വരിക. അപ്പോൾ നമുക്ക് ഞങ്ങളോട് നീങ്ങിപ്പോയി നോക്കാം. ഇവിടെ കണ്ടോ കുറേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് നമ്മൾ നശിപ്പിക്കാണ്ട് നിൽക്കുക. നമുക്കൊക്കെ തന്നെ എൻജോയ് ചെയ്യാനുള്ള സ്ഥലം തന്നെയല്ലേ ഇതൊക്കെ. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും ഇവർ കൂടുതൽ റെസ്ട്രിക്ഷൻസൊക്കെ വയ്ക്കുക, കാരണം മലിന്യമാക്കണമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഫ്രീഡം കൂടി തരും. ഇതാണ്ട വെള്ളച്ചാട്ടം ഒലിച്ചു വരുന്ന ഭാഗം. ഇവിടെയൊക്കെ എന്ത് ഭംഗിയാണെന്നറിയൂ, പക്ഷെ പ്ലാസ്റ്റിക്കുകൾ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്ന് വന്നപ്പോൾ ഇവിടേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ കാണുന്നിടത്തേക്കൊക്കെ. കുളിക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങി നടന്ന് 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 അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, നല്ല രസമായിരുന്നു. ശരിക്കും ഇതൊക്കെ വെള്ളം കുറവാണെന്ന് പറയുന്നത്, നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാവും. കണ്ടില്ല ചാടുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് അവിടെ നിന്ന് കാണാട്ടെ നമുക്ക്, രണ്ടാമത്തെ സ്റ്റെപ്പ് പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നല്ല വ്യൂ ഉണ്ട്, പക്ഷേ ആ ചെടികൾ കുറച്ചുകൂടെ ഒന്നും ഇല്ലെങ്കിൽ കിട്ടിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കുകളുടെ കേസ്. കുറേ പ്ലാസ്റ്റിക്കുകൾ അവിടെ ഇവിടേക്ക് ഇടയ്ക്ക് എടുക്കുന്നുണ്ട് കുപ്പികളും കാണലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടേക്ക് വെള്ളം ദാഹിക്കും ചിലപ്പോൾ നടക്കാമെന്ന് വെച്ച് കുപ്പികൾ കൊണ്ടുവരണം തന്നെ തിരിച്ച് ബാഗിൽ തന്നെ ഇട്ട് കൊണ്ടുപോവുക, എന്നിട്ട് വല്ല ഡസ്റ്റ്ബിനോ അവിടെ കാണുമ്പോൾ കളയുക. അപ്പോൾ നമ്മുടെ സുന്ദരി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നു. ഇതൊക്കെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. കണ്ടില്ലേ എന്ത് രസമാണല്ലേ ലാസ്റ്റ് വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്കിനി കുറച്ച് കയറിപ്പോവാം. നമ്മളിവിടെ നിന്ന് കയറാൻ തീരുമാനിച്ചു, നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കണ്ടില്ലേ ഇതൊരു പൈപ്പിന് ചേർന്ന പോലെ തോന്നണേ. മറ്റോടത്താണെങ്കിൽ ശരിക്കും
പരന്ന് ചേടാണ്. അപ്പോൾ നമ്മൾ കയറി കരുതി നമ്മൾ മറ്റേ വെള്ളച്ചാട്ടമാണ് അവിടെ കണ്ടിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിത്തെ. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ കുറച്ച് പിള്ളേരും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് തന്നെ കയറി പോവാണ്. ഇവിടെ നമ്മൾ കയറി കയറി ഏകദേശം മുകളിലെത്തി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. നീ ഇവിടെ ഉറവാ ഉറവാ അതപ്പോ പിന്നെ. അപ്പൊ മച്ചാമാരെ, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. വെള്ളമുള്ള സമയത്ത് ഞാൻ വന്നു, വെള്ളമുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്ത് നമ്മൾ ഹെൽമെറ്റും ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വിഷ്വൽസ് എനിക്ക് കൂടുതൽ നല്ല ഭംഗിയിലെടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ക്യാമറയിൽ നിന്ന് എങ്ങനെ കാണണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.